പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന യോഗം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും യോഗത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഈ പുള്ളിയാണ് ബില്ലാദൻ, എല്ലാരും പറയണ കേട്ട് ഞാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. കണ്ടതിൽ ഭയങ്കര സന്തോഷം. എന്താടാ പരിപാടി? ഇവിടെ ഈ പഞ്ചായത്തിന്റെ കമ്മിറ്റി നടന്നോണ്ടിരിക്കുക. പഞ്ചായത്തിന്റെ കമ്മിറ്റി നടന്നോണ്ടിരിക്കുക. അപ്പൊ പഞ്ചായത്ത് മെമ്പറായിട്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ചോദിച്ചു എനിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ഇക്കാര്യത്തില് നാട്ടുകാർക്ക് സങ്കടമുണ്ട്. ഏത് കാര്യത്തില്? ക്ലീറ്റസ് സാറിന്റെ മെമ്പർ ആക്കിയ കാര്യത്തില്. അപ്പൊ ക്ലീറ്റസ് മെമ്പർ ആയപ്പോ എല്ലാവർക്കും വലിയ സങ്കടം അല്ലേ? ക്ലീറ്റസ് അടങ്ങുന്നോളണം. ഇവിടെ യാതൊരു പ്രശ്നമുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ക്ലീറ്റസ് ഒരു കാര്യത്തിനും അല്ല, ഇവിടെ അടങ്ങിയതിനുള്ള പരിപാടി നടക്കട്ടെ. പരിപാടിയൊക്കെ നടക്കട്ടെ, കേട്ടാ? നടക്കട്ടെ. അനങ്ങാണ്ടു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്, നമ്മളിവിടെ ഉണ്ട് കേട്ടാ, പരിപാടി നടക്കട്ടെ, അടക്കട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് രണ്ടേ രണ്ട് വാക്കുകൾ പറയുവാനുണ്ട്. ഈ പരിപാടി ഇങ്ങനെ അലങ്കോലപ്പെടുത്താനാണെങ്കിൽ ഞാൻ ഈ പരിപാടിയിൽ സംസാരിക്കുന്നില്ല. മതി, പ്രസിഡന്റ് ഇനി സംസാരിക്കണമെന്നില്ല. നമുക്ക് ഇനി പഞ്ചായത്ത് നടത്താനുള്ള കലാപരിപാടികൾ സംസാരിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കഥാപ്രസംഗം വെച്ചാലോ? ആ, എന്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം ഗാനമേള മാത്രം മതി. അത് വേണ്ട, കഥാപ്രസംഗം മതി. ഈ പഞ്ചായത്ത് മെമ്പറായ ക്ലീറ്റസ് നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത പഞ്ചായത്ത് മേളക്ക് ഇവിടെ ഫാഷൻ ഷോ വെച്ചാൽ മതി. എല്ലാരും പറഞ്ഞു കേട്ട് ഞാൻ അന്വേഷിച്ചു. നമുക്ക് ആ പരിപാടി തന്നെ ഫിക്സ് ചെയ്താൽ മതി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ യോഗത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് മേളക്ക് നമ്മുടെ ക്ലീറ്റസ് പറഞ്ഞ പ്രോഗ്രാം മതി, ഫാഷൻ ഷോ മതി. Welcome to the World Beauty Contest 2005. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ സുന്ദരന്മാരും സുന്ദരിമാരും അണിനിരക്കുന്ന ലോക സൗന്ദര്യ മത്സരത്തിലേക്ക് എല്ലാ സൗന്ദര്യ ആകർഷണ പ്രേക്ഷകർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ചൈനയിൽ നിന്നെത്തിയ സുന്ദരി, ലോക സുന്ദരി മിസ് ചൈന. വെൽക്കം മിസ് ചൈന. പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായ മിസ്റ്റർ ശ്രീലങ്ക. വെൽക്കം ശ്രീലങ്ക. നെക്സ്റ്റ് മിസ് സാംബിയ. കം ഓൺ. കോയി നോബഡി, കോയി നോബഡി, നോബഡി മോർ. Gun no more genki na ko kinta no papa datte mukashi wa kodomo dattanda karpine yele alage nu prakyapichukonde uganda il ninnetiya mr ukada. Come on. അടുത്ത റൗണ്ട് ക്വസ്റ്റ്യൻ റൗണ്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു മിസ്റ്റർ ശ്രീലങ്ക. ആർ യു റെഡി? റെഡി. ഓക്കേ. പുരുഷന്റെ പ്രായം അറിയാൻ അവന്റെ മുഖത്ത് നോക്കിയാൽ മതി, സ്ത്രീയുടെ പ്രായം അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അവളുടെ മുഖം കഴുകി നോക്കിയാൽ മതി. വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഒളിച്ചിരുന്ന് ഇരയെ പിടിക്കുന്ന ജീവി. കേരളത്തിലെ ഹൈവേ പോലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനിച്ചു വീഴുന്ന കുട്ടി അമ്മേ എന്ന് വിളിച്ചു കരയാൻ കാരണം എന്ത്? ആ കുട്ടിയുടെ അച്ഛൻ ആരെന്നറിയാത്തത് കൊണ്ട്. ഹിറ്റ്ലർ ആരായിരുന്നു? ഹിറ്റ്ലർ മഹാദേശിക്കാരനെ. കറക്റ്റ്. ഹിറ്റ്ലർക്ക് അഞ്ച് സഹോദരിമാരുണ്ട്. കൊള്ളാം. ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് വിളിച്ചാൽ എടുത്ത് പിടിക്കുമായിരുന്നു. പറയൂ, ആരാണ് ഹിറ്റ്ലർ? മമ്മൂട്ടി. അപ്പോൾ ആദ്യത്തെ റൗണ്ട് വളരെ മനോഹരമായി ആരാണ് മുൻപിലെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ട് ഫൈനൽ റൗണ്ട്. ഐസ് ഇരുക്കുമ്പോൾ എന്ത് കിട്ടും? പുരുഷന് കഷണ്ടി വരും, സ്ത്രീക്ക് കഷണ്ടി വരാത്തത് എന്തുകൊണ്ട്? അസൂയയും കഷണ്ടിയും ഒരുമിച്ച് വരാത്തത് കൊണ്ട്. ഇനി അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ചോദ്യമാണ്, മിസ്റ്റർ ശ്രീലങ്കയോടാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ബുദ്ധിയും കഴിവും എല്ലാം പുറത്തെടുക്കേണ്ട ഒരു ചോദ്യമാണത്. ഓക്കെ. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റുന്നപ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു.
അതേ നിൽപ്പ് ഞാൻ ഉച്ച വരെ എന്നപ്പോൾ സൂര്യന്റെ തലയ്ക്ക് മുകളിലായിരുന്നു. അതേ നിൽപ്പ് ഞാൻ വൈകുന്നേരം വരെ എന്നപ്പോൾ സൂര്യന്റെ പുറകുവശത്തായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സാറിന് വേറൊരു പണിയുമില്ല എന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സുന്ദരന്മാരെയും സുന്ദരിമാരെയും അണിച്ചൊരുക്കിയ ഇതിന്റെ ഫാഷൻ ഡിസൈനർ ഒരു മലയാളിയാണെന്ന് അറിയിക്കാൻ എനിക്ക് അറിയാതെ സന്തോഷമുണ്ട്. എന്തായാലും ഇവരൊക്കൊപ്പം ഈ ഫാഷൻ ഡിസൈനറെയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം മിസ് ഫാഷൻ ഡിസൈനർ. ഓക്കെ മാഡമാണോ ഇത്രയും വൈവിധ്യമാർന്ന ഈ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത്? യെസ് യെസ് ഞാനാണ്. ആണല്ലേ, എന്താണ് മാഡത്തിന്റെ പേര്? പൊന്മാനോ? പൊന്നമ്മ, തിരുവനന്തപുരം. പൊന്നമ്മ, മാഡത്തിന് എത്ര വയസ്സായി? ഐ തിങ്ക് 40. ശ്രദ്ധിക്കണം, 40 വയസ്സായിട്ട് മുഖത്തൊരു ചുളിവ് പോലും ഇല്ലാതെ, ഒരു മുഖക്കുര് പോലും ഇല്ലാതെ വളരെ സുന്ദരിയായി കാണപ്പെടുന്ന നമ്മുടെ മാഡത്തിനോട് സംശയം ചോദിക്കട്ടെ. ഈ മുഖത്ത് ചുളിവ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ മുഖത്ത് ചുളിവ് വരാതിരിക്കണമെങ്കിൽ ആ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, എനിക്കിത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മുഖത്ത് ചുളിവ് വരാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചുളിവുള്ള മുഖംകാരെ കണ്ടുപിടിച്ചിട്ട് ഈ തൊലി ഇവിടുന്ന് കംപ്ലീറ്റ് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊരനക്കുഴി കൊണ്ടുവന്ന് അങ്ങ് വയ്ക്കണം. എന്നിട്ട് റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചുളിവുണ്ടാവൂല. പിന്നെ യുവതി യുവാക്കളുടെ പ്രധാന പ്രശ്നമായ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ മുഖത്തുള്ള മുഖക്കുര് പോവാൻ എന്ത് ചെയ്യണം? ഓക്കെ, മുഖക്കുര് പിമ്പിൾസ് അല്ലേ, മുഖക്കുര് പോകാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല പയർപൊടി കിട്ടും മാർക്കറ്റില്, പയർപൊടി കൊണ്ടുവന്ന് നല്ലവണ്ണം കുഴച്ചിട്ട് മുഖത്ത് 1 മണിക്കൂർ പൊത്തി വെക്കണം. 1 മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാ പൊക്കോളും. അത് ശരി, മുഖക്കുര് പോവും. ഇല്ല, പയർപൊടി പോവും. എന്തായാലും ഈ നമ്മുടെ മലയാളിയാണ് ഇതിന്റെ ഫാഷൻ ഡിസൈനർ എന്നറിഞ്ഞതിൽ നമുക്കെല്ലാം സന്തോഷിക്കാം. ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുള്ള ഇത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഈ ഡ്രസ്സുകൾ ഞങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതൊന്നും അറിയൂലല്ലേ. സുഹൃത്തെ, കേരളത്തിലെ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും വീടും സമ്പത്തും നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളും പണവും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്വന്തം പൊന്നമ്മ.